നമസ്കാരം. അതിഥികളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, നമ്മോടൊപ്പം ഉള്ള അതിഥി ഒരു സാഹിത്യകാരനാണ്, ഒരു കവിയാണ്. ഇദ്ദേഹത്തെ തീർച്ചയായും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. അഭിമാനപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പുഷ്പൻ തിക്കോടി. നമസ്കാരം പുഷ്പേട്ട. നമസ്കാരം. അപ്പം ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു കവി, ഇവരെയൊക്കെ ഒരു പിന്നോട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാരമ്പര്യം ഉണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ തുടക്കത്തിൽ സംബന്ധിച്ചിടത്തോളം ശരി തന്നെയാണ്. ആ ഹാ, കാരണം ഇവിടുന്നാണ് തുടക്കം. എൻ്റെ അച്ഛൻ്റെ കുടുംബം പള്ളിക്കര എന്ന് പറഞ്ഞാൽ ശരിക്കും കലാകാരന്മാരെ ഗ്രാമമായി. നാടകക്കാർ, ആദ്യത്തെ നാടകം, ആദ്യത്തെ നോവൽ മലയാളത്തില് ഇന്ദ്രരേഖയ്ക്ക് ഒപ്പമുള്ള നോവൽ ചെറുപ്പക്കാരുടെ മീനാക്ഷി. അപ്പൊ അതിന് ഞാൻ പറഞ്ഞു വരുന്നത്, അത് അതിന്റെ ഒരു ട്രെൻഡ് നേരത്തെ പള്ളിക്കര പിന്നെ പ്രസിദ്ധരായ പള്ളിക്കര വി പി മുഹമ്മദ്, തിക്കോടി, ഇവരൊക്കെ പിന്നെ യു എ ഖാദർ. യു എ ഖാദർ ജന്മമുണ്ട് ഇവിടെ, അല്ലെങ്കിലും തന്നെ അദ്ദേഹം വിവാഹം വഴിയാണ് ഇവിടെ ബന്ധപ്പെടുന്നത്. പള്ളിക്കര വി പി മുഹമ്മദ് എൻ്റെ ഒരു അഞ്ചു വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ തൊട്ട നിയറസ്റ്റ് നൈബർ, തൊട്ടടുത്ത വീട്ടിൽ താമസക്കാരനായിരുന്നു. അത് കൊണ്ട് എൻ്റെ സത്യത്തിൽ എൻ്റെ ഇന്നത്തെ സാഹിത്യ ജീവിതത്തിൽ അതെങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ള ചോദ്യമാണല്ലോ ചോദിച്ചത്. അപ്പോൾ അത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഒ വി വിജയൻ അടക്കമുള്ള ആളുകൾ ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു. വി പി ആയിട്ടുള്ള ബന്ധം കെ ടി വരും, നാടകക്കാരായ നെല്ലിക്കോട് ഭാസ്കരൻ വരും, പപ്പു വരും, ഇങ്ങനെ പ്രഗത്ഭന്മാരെ. എനിക്ക് സത്യത്തിൽ ഓരോ ആളും വരുമ്പോൾ ഞാൻ ഓടിപ്പോയി ആരാണെന്ന് പറയാനും ഒക്കെ ഉള്ള കൗതുകവും എനിക്കുണ്ടായി. അപ്പം ബി പി മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയുടെ ആളുകളുമായിരുന്നു. ഞാൻ മറ്റൊരു വിവാദപ്പെട്ട ഒരാളായാലും അയാളുടെ മകനോടൊപ്പം ആ വീട്ടിൽ തന്നെ ഒരു അന്തേവാസിയെ പോലെ ഞാൻ കഴിഞ്ഞു. അതൊരു പ്രചോദനമാണെന്ന് പറയാം. സാഹിത്യകാരന്മാർക്ക് കിട്ടുന്ന വലിയ പരിഗണന സമൂഹത്തിൽ വളരെ ചെറിയ കാലത്ത് തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ എൻ്റെ അച്ഛൻ്റെ കുടുംബം, അച്ഛൻ്റെ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കലാകാരന്മാരുടെ ഫാമിലിയായിരുന്നു. നാടകക്കാർ തന്നെ ഏറ്റവും ആദ്യം വലിയ നാടകങ്ങളൊക്കെ കളിച്ച അമ്മാവന്മാരൊക്കെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഒരു ജൈവികമായിട്ടും പ്രോത്സാഹനമായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ വഴികളിൽ സ്കൂൾ വിദ്യാഭ്യാസം ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂളിലെ ചെറിയൊരു അതിർക്കോട്ട് യു പി സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിപ്രശസ്തമായൊരു സ്കൂളാണ്. ആ പ്രശസ്തി മിക്കവാറും പി ടി ഉഷ പഠിച്ച സ്കൂൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യത്തിൽ. ഞങ്ങളുടെ ഒരു എൻ്റെ ജൂനിയർ ആയിരുന്നു ഉഷ. അത് കഴിഞ്ഞ് പിന്നെ ഈ തൃക്കോട്ടി യു പി സ്കൂളിൽ തന്നെ തകഴി അടക്കമുള്ള ആളുകളാണ് അവിടെ സാഹിത്യ സമാജങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ. അതിൻ്റെ സാധ്യത രാമേന്ദ്രൻ തൃക്കോടി എന്ന് പറഞ്ഞ ഒരു കവിയും സാംസ്കാരിക പ്രവർത്തകരും, അദ്ദേഹം ഇവരൊക്കെ വി പി മുഹമ്മദ് ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വി ടി കുമാരൻ മാഷ് നിത്യസന്ദർശകനായിരുന്നു. വയ്യൂർ ഹൈസ്കൂളായിരുന്നു വി ടി കുമാരൻ മാഷ്. അപ്പോൾ വയ്യൂർ ഹൈസ്കൂളിലും ഈ ബന്ധം കൊണ്ട് സാഹിത്യകാരന്മാർ വന്നും പോയും കൊണ്ടിരുന്ന ഒരു സ്കൂളാണ് യു പി തലത്തിൽ തന്നെ തൃക്കോട്ടി യു പി സ്കൂൾ. എൻ്റെ അച്ഛൻ അവിടെ അധ്യാപകരായിരുന്നു. അവിടെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ അവിടുത്തെ സാഹിത്യ സമാജ സെക്രട്ടറി ആയിട്ട്. അത് വഴിതെറ്റി എൻ്റെ അന്നത്തെ മാഷ് പറയാറുണ്ടായിരുന്നു, ഈ രാമേന്ദ്ര തിക്കോടി മാഷ് കുറേ കാലം മാഷായിരുന്നു. തിക്കോടി രാമേന്ദ്ര തിക്കോടി കവിയൊക്കെ ആയിരുന്നു. അദ്ദേഹം പറയും, ആ ഏഴാം തരത്തിലുള്ള കുട്ടീനെയാണ് ശരിക്ക് സാധാരണ സാഹിത്യ സമാജ സെക്രട്ടറി ആക്കും, കുറച്ചുകൂടെ പക്വത വന്നു. പക്ഷെ ആറാം തരത്തിൽ തന്നെ ഞാൻ സാഹിത്യ സമാജ സെക്രട്ടറി ആയി. അത് അദ്ദേഹം അതിനൊരു ന്യായം പറയുന്നത് എനിക്ക് അന്നേ അറിയാം. പക്കുന്നില് ഈ വിഷയം ഉണ്ട്. അദ്ദേഹത്തെ ശരിക്കും അത് ഓർക്കുന്നു. വളരെ വൈകാരികമായിട്ട് മാത്രമേ ഓർക്കുന്നു. ഇത്രയും പ്രോത്സാഹനം തന്നെ പറയാം. അതുപോലെ ആദ്യ കൃതി എഴുതുമ്പോൾ അതിൻ്റെ ഒരു പ്രോത്സാഹനം കാര്യങ്ങൾ ആദ്യം എങ്ങനെയാണ് തുടങ്ങിയത്? കുട്ടിക്കാലത്ത് തന്നെയാണ് എനിക്ക് ഈ തൃക്കോട് സ്കൂൾ പഠിക്കുന്ന കവിതയായിട്ടാണ് ഞാൻ ആദ്യം എഴുതിയത്. എനിക്കത് വളരെ കവിതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം കവിതയാണ് ഞാൻ ആദ്യം എഴുതിയത്. പിന്നെ പിൽക്കാലത്ത് ഒരുപാട് കവിതയൊന്നും എഴുതിയില്ലെങ്കിലും ഒരു കവിതാ സംഹാരം എനിക്കുണ്ട്. കവിതയാണ് അന്ന് അത് സത്യത്തിൽ കവിത എഴുത്താണ് ശരിക്കും ഇതിൻ്റെ ആരംഭം. എല്ലാ എഴുത്തുകാരും എല്ലാ കവിത എഴുതാത്ത ഒരാളും എഴുത്ത് മാത്രമല്ല എഴുതാത്തവരും പിന്നീട് വളർന്നു വരാത്ത പലരും കവിത ഒരു കവിതയെങ്കിലും എഴുതിയിട്ടുണ്ട്. അത് പക്ഷെ അതൊന്നും അത്ര പിന്നെ ഏത് പലതരത്തിലും ക്വാളിറ്റി ഇല്ലാത്ത ആയിരിക്കില്ല, പലതരത്തിലും അവഗണിക്കപ്പെട്ടു പോയി എഴുത്തുകാരല്ലാണ്ടായി പോകുന്നത്.
ആവുന്നവരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആദ്യം എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു പരി ഒരു ചെറിയ കവിത രാപ്രഭാതത്തെ പറ്റി എങ്ങനെ എഴുതിയപ്പോ അത് ഒരു ആറാം തരത്തിൽ പാറിപ്പറക്കുന്ന പൂമ്പാറ്റ തൻ പാവാടയൊന്ന് ഞുറിഞ്ഞെടുത്തു എന്ന് എഴുതിയപ്പോ ഈ രാമചന്ദ്രക്കോടി മാഷ് വളരെ സന്തോഷത്തോടു കൂടി ഈ ഇത് കവിതയാണെന്നല്ലോ ഇതിന്റെ ഇതൊന്നല്ല ഞാൻ പറയുന്നത്, ഒരു കവിയോ എഴുത്തുകാരനോ ഉണ്ട്. എന്റെ സഹപ്രവർത്തകനായ എന്റെ അച്ഛനോട് പറഞ്ഞു പുഷ്പൻ എഴുതാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ യു പി തലം വിട്ട് പയ്യോളി സ്കൂളിൽ എത്തിയപ്പോൾ അതിപ്രഗത്ഭന്മാരായിരുന്നു ഞാൻ പറഞ്ഞ വീട്ടിന്റെ കെ പി വാസു മാഷ് വടകരക്കാരനായ കെ പി വാസു നിരൂപകനായിരുന്നു അദ്ദേഹം. പയ്യോളി സ്കൂൾ എന്നൊരു നിര തന്നെയാണ് എം കുട്ടി കൃഷ്ണൻ കേരളം കണ്ട പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ അവരക്കാരനായിരുന്നു എസ് എവൻ ശ്രീ സെക്രട്ടറി ആയിരുന്നു. കൃഷ്ണ മാഷോ താരതമ്യം ചെയ്യാൻ ഇവിടെ എഴുത്താറില്ല. അതുപോലെ മണിയൂരി ബാൽ മാഷ് അടുത്ത വിടാൻ അദ്ദേഹം ഇവരൊക്കെ തന്നെ ഉള്ളത് കൊണ്ട് എഴുതാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ സ്കൂൾ തലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സത്യം. അപ്പൊ ആദ്യം എഴുതിയ ചെറിയ നോവലോ കഥയോടൊപ്പം പറഞ്ഞൊരു കാര്യം, എഴുപതുകളിലാണ് എഴുപത് ആദ്യമാണ് ഞാൻ പയ്യോളി സ്കൂൾ വിടുന്നത്. എഴുപതുകളിൽ എഴുത്തുകാരിൽ വളർന്നു വരുന്നവർക്കും അല്ലാത്തവർക്കും പ്രതികൂലമായ സാഹചര്യമായിരുന്നു എഴുത്തിന്. അടിയന്തരാവസ്ഥ സ്വതന്ത്രമായ ഒരു എഴുത്ത് സാധ്യമാവാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും വളർന്നു വരുന്നവർക്ക് അതിൽ പ്രശ്നമായ ചെറിയ തടസ്സം, അതായത് സ്വന്തം ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ ഈ എഴുത്ത് അപകടകരമായി പോകുന്നുള്ള ഭയം എഴുത്തുകാരനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിക്ടിമാണ് ഞാൻ എന്ന് വേണേൽ പറയും. എനിക്ക് പലക്കാലത്ത് അങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു എഴുതുകളിൽ. പിന്നീട് ഞാൻ മടപ്പള്ളി കോളേജിൽ ഇവിടെ അതിപ്രഗത്ഭന്മാരായ മാഷന്മാർ സി പി ശിവദാസൻ മാഷപ്പുറത്തു കർത്തനാട്ട കാരണം മാഷപ്പുറത്തെ ആളുകൾ അതിഭയങ്കരമായി അന്നും ഈ പറഞ്ഞതുപോലെ അടി ഞാൻ മടപ്പള്ളി പഠിക്കുന്നവരാണ് ശരിക്കും അക്ബർ ആ സമയത്ത് അവിടെ ചെയർമാനായിരുന്നു. അക്ബർ കേക്കട്ടെ സുധീഷ് അവിടെ ഉണ്ടെന്ന് സുധീഷ് എൻ്റെ ജൂനിയറാണ്. പിന്നെ ഇന്ദുഗോപനുണ്ട്, എം സുധാകരനുണ്ട്, ഇവരൊക്കെ നല്ല ടീം. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ ഒരു ഇതല്ലേ, ഇതെല്ലൊരു ഒരു ഒരു പ്രചോദനമാണെന്ന് അറിയുന്ന വേണ്ടി എഴുപതിലെ അവസാനം അത് കഴിഞ്ഞ് പിന്നെ ഒരു 79 ആകുമ്പോഴേക്കും ഞാൻ അത് കഥകൾ എഴുതി തുടങ്ങിയിരുന്നു. ഞാൻ അതെങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്കറിയില്ല. ഈ കാലയളവിൽ, ഈ നിശബ്ദമായ കാലയളവിലൊക്കെ ഞാൻ മനസ്സിൽ കഥകൾ എഴുതിയിരുന്നു. കഥകൾ മനസ്സിൽ ഉണ്ടായി എഴുതാതെ പോയി പോയതാണെന്ന് പറഞ്ഞാൽ ഒട്ടും മനസ്സിയൊക്കെയല്ല. അല്ലാതെ എനിക്ക് കണ്ടിന്യൂ പിന്നെ എനിക്കൊരു എഴുത്തുകാരൻ ആവാനാവില്ല, അത് മുരടിച്ചു പോയി എഴുത്ത് നഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊക്കെ ഞാൻ മനസ്സിൽ എഴുതിയിരുന്നു. എഴുതാത്ത കഥകൾ പോലും, അക്ഷരങ്ങളിൽ വെളിച്ചം കാണാത്ത കഥകൾ പോലും എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് 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 നിന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഇതാണ്, ഈ കഥകളും ഇതിന്റെ പശ്ചാത്തലവും സ്കൂൾ പശ്ചാത്തലവും ഒക്കെ ആയിരിക്കണം എഴുത്തുകാരൻ. പക്ഷേ ഒരു കൃതി എഴുതുമ്പോൾ അതിന്റെ ഒരു ഒപ്പം ഒരുപക്ഷെ മനസ്സിൽ ഇപ്പോഴും എഴുതാൻ പിന്നെ പറ്റാത്ത മനസ്സിലുള്ള കഥകൾ ഉണ്ടായിരുന്നു അല്ലേ? അക്ഷരങ്ങളിലൂടെ വെളിച്ചം കാണാത്ത ഒട്ടേറെ കഥകൾ മനസ്സിൽ വിരിഞ്ഞ് മനസ്സിൽ തന്നെ തങ്ങി നിന്ന് കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ സ്വാഭാവികമായ കൊഴിഞ്ഞു ഉണ്ടായി എന്ന് തന്നെ പറയാം. ഇതുവരെ ആദ്യ കൃതിയെ കുറിച്ച് പറഞ്ഞില്ല, അതിന്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല. ആദ്യ കൃതി ഫസ്റ്റ് പ്രകാശിതമായ പ്രസിദ്ധീകരിച്ച കഥ എന്ന് പറയുന്നത് സൂത്രവാക്യങ്ങൾ എന്ന് പറഞ്ഞൊരു കഥയാണ്. അതെന്റെ എഴുത്ത് ജീവിതത്തിലെ നിർണായകമായ ഒരു കഥ തന്നെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഈ മാഗസിനുകളിലെ വരുന്ന കഥകളെ കുറിച്ചും നിരൂപണം, ഗംഭീരമായ നിരൂപണം കലാകൗമുദിയിലും മലയാളത്തിലും ഉണ്ടായിരുന്നു. ഈ സാഹിത്യവര ഫലം അത് ഒരു നശീകരണ സ്വഭാവത്തോടെയും പ്രവർത്തിച്ച ആളുകളുണ്ട്, നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് രണ്ടാമത് പറഞ്ഞ ഭാഗത്തിലാണ് അദ്ദേഹത്തിന് പ്രോത്സാഹനം കിട്ടിയത്. കാരണം എൻ്റെ ആദ്യത്തെ കഥ പ്രസാദം ചെയ്തപ്പോൾ കേരളത്തിലെ വലിയൊരു മുഖ്യധാര ആദ്യം മടക്കിയൊരു കഥയായിരുന്നു. അത് പിന്നീട് ഞാൻ ദേശാമേനി കൊടുത്ത സിദ്ധാർത്ഥം വരുത്തി കടന്നെടുത്ത സമയത്ത് ദേശാമേനിയാണ് ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത്. ഈ കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളത്തിൽ ഞാൻ പേരെടുത്ത് പറയുന്നതിൽ ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ അതി പ്രശസ്തനായ ഒരാളുടെ കഥയും അക്കൂട്ടത്തിലുണ്ടായി, ആ വീക്കിൽ ആ ആഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണനാഥ് സാറ് ഈ കഥയെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. അദ്ദേഹം ഒരു വാചകം കൂടി അദ്ദേഹത്തിൻ്റെ
നിരൂപണത്തിൽ എഴുതി. പുഷ്പ ദിക്കോടിക്ക് കഥ പറയാൻ അറിയാം. അറിയാം. സത്യത്തിന് അതൊരു വലിയ പ്രോത്സാഹനം തന്നെ. തീർച്ചയായും കൃഷ്ണന്മാര് വായിക്കാന്ന് പറഞ്ഞാൽ തന്നെ എന്നോട് പിന്നീട് കഥകള് അദ്ദേഹം വിമർശിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ കൃഷ്ണന്മാര് സാർ വായിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, വായിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ കഥയ്ക്ക് ഒരു അവാർഡ് കിട്ടിയ മറ്റുള്ള വലിയൊരു അവാർഡ് കിട്ടിയ. കാരണം ഞാനിപ്പോ പറയാൻ തുടങ്ങി, പ്രേക്ഷകരില് പണ്ട് കലാകൗമുദി മാസിക കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പുറകിലാണ് ആദ്യം നോക്കുക. സാഹിത്യ വാരഫലം, സാഹിത്യ കണിയാണെന്ന് അദ്ദേഹത്തെ അന്നൊരു പേരുണ്ട്, അദ്ദേഹത്തിന് സാഹിത്യ കണിയാണെന്ന് വിളിക്കാം. കാരണം ഇതുകൊണ്ട് അസ്തമിച്ചു എത്രയോ ആളുകളുണ്ട്. ഒരാളുടെ കഥയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, മറ്റൊരാളുടെ കഥ കൂടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ആ കഥയെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഓ കൃഷ്ണനാരങ്ങനെ പോക്കറ്റിലാക്കി എനിക്ക് എന്ത് ആരെ പോക്കറ്റിലാക്കി കഴിവില്ല ഒന്നുമില്ല. പക്ഷെ പിന്നീട് ഞാൻ അതിന്റെ പ്രത്യുപാരം ചെയ്തത് ഞാനും നമ്മളെ സുമേഷ് കുറ്റിയിലും. സുമേഷ് കുറ്റിയിലെ സാമീപ്യം കൊണ്ട് ഞാൻ ഒരുപാട് സാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്. ഒക്കെ വന്ന് സുമേഷിന്റെ പ്രോത്സാഹനത്തില്ല, സത്യത്തിൽ അത് പറയാതിരുന്നൂടാ. ഞങ്ങൾ രണ്ടുപേരും എന്റെ മോനെ ഒരാൾ കോളേജ് അഡ്മിഷൻ BA/MS കോളേജ് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ സുമേഷോട് പറഞ്ഞു, ഇങ്ങനെ എന്ത് തന്നെയായാലും കൃഷ്ണൻ സാർ കാണണം. അത് പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞപ്പോ പുഷ്പന്റെ കഥയെ ഞാൻ പണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ പറഞ്ഞില്ലേ. അപ്പൊ അത് അതിൽ വലിയൊരു കാതറക്കാൻ അന്വേഷിച്ചു, പിന്നെ കുഞ്ഞബ്ദുള്ള സാറിനെ അന്വേഷിച്ചു, ഇവരൊക്കെ അന്വേഷിച്ചു. വടകരയിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ്. ഈ ഒരു വാചകവും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോ അതെനിക്ക് വലിയ പിന്നീട് എഴുത്തിന്റെ പ്രചോദനം ശരിക്കും ആ വാരഫലത്തിന്റെ മോട്ടിവേഷൻ കലയർത്തി. ഞാനും ഒരു എഴുത്തുകാരനാണെന്ന് പറയാൻ ഒരു അധൈര്യം ഇല്ലാത്ത വിധം ഇടപെടാനും സാഹിത്യ സദസ്സുകളിൽ ഇടപെടാനും സാഹിത്യ യത്നങ്ങളിൽ ഇടപെടാനും ഒക്കെ എനിക്ക് ധൈര്യം പറഞ്ഞത് ആ വാക്കാണ്. കൃഷ്ണനാഥ് സാറിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ടല്ലോ സത്യസന്ധമായി പറഞ്ഞു. 14 പുസ്തകങ്ങൾ ഇതിനകം ഞാൻ എന്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 6 നോവലുകളുണ്ട്, 4 കഥാസമാഹാരമുണ്ട്. അങ്ങനെ പറയല്ല, സാഹിത്യത്തിന്റെ എല്ലാ ബ്രാഞ്ചസിലും എന്നാൽ കഴിയുന്ന പോലെ ഞാൻ എഴുതി. ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, ബാലസാഹിത്യ കൃതി എഴുതിയിട്ടുണ്ട്, ബാലസാഹിത്യ നോവലുണ്ട്. ചിന്തയാണ് പ്രസിദ്ധീകരിച്ചത്, ഒലിവ് പ്രസിദ്ധീകരിച്ച എന്റെ ഇപ്പൊ ഒരു പുസ്തകം പെൻഡിങ്ങിൽ നിൽക്കുന്നത് ചിന്തയിൽ നിൽക്കുകയാണ്. ഈ കോവിഡ് കൊണ്ട് തടസ്സപ്പെട്ടിട്ടുണ്ട് കലിയൻ എന്ന് പറയുന്ന ഒരു നോവൽ. ആദ്യമായിട്ടൊരു കൃതി നമ്മൾ അയച്ചു കൊടുക്കുന്നു, അതൊരു മാസികയിൽ വരുന്നു, അതിന്റെ ഒരു സുഖം എന്താണ് ശരിക്കും? വലിയ വിഷയം തന്നെയാണ് നമ്മൾ. അതായത് ഏതൊരാളും എനിക്ക് അത്രയും പ്രശ്നമില്ലാത്തൊരാള് ഒരു മാസികയ്ക്ക് അയക്കുന്നത് തന്നെ ഒരു നെഗറ്റീവ് സ്പിരിറ്റോടുകൂടി, അത് ഇതൊന്നും വരില്ല, എവിടെയെങ്കിലും വീണുപോകും, ഇതൊന്നും വരില്ല. അത് വരുന്നു എന്ന് പറയുമ്പോൾ മറച്ചു നോക്കുമ്പോൾ ആദ്യത്തെ പേജിൽ അവനവന്റെ പേര് കാണുന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം ഒരു എഴുത്തുകാരൻ ഇല്ല. പിന്നീട് എല്ലാ മുഖ്യമന്ത്രി മാതൃമിയിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. മാതൃമി വാരാന്ത്യപ്പതിവിലൊക്കെ എത്രയോ കഥകൾ എഴുതിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം, അത് സാഹിത്യ സംബന്ധമായിട്ട് എല്ലാ തരത്തിലുള്ള ക്വാളിറ്റീസ് ഉള്ള കഥകളായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഒരളവോളം പറയേണ്ടി വരും. ആകാശവാണിയിലെ കഥകൾ, ആകാശവാണിയിൽ എത്രയോ കഥകൾ, പക്ഷെ അതുകൊണ്ട് അത് കഥയ്ക്ക് തന്നെ ചില പ്രോഗ്രാംസ് അന്ന് ഉണ്ടായിരുന്നു എ പി മുരളി സാറൊക്കെ ഉള്ള സമയത്ത്. അപ്പൊ അന്ന് കഥ ആകാശവാണിയിൽ പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് പറഞ്ഞാല് ഈ നെയ്ത്ത് ശാലകളിലും പിന്നെ അതുപോലുള്ള അവിടുത്തെ അലിതരത്തായി ചർച്ച ചെയ്യപ്പെടും. കാരണം എല്ലാ വീടുകളിലും റേഡിയോ ഉണ്ടാവും, എല്ലാവരും ഇത്തരം കഥകൾ കേൾക്കും, ചലച്ചിത്രാനും കഥയും ഒക്കെ ഇങ്ങനെ കേട്ട് കളയുന്ന നല്ല കാലം ആകാശവാണിൻ്റെ ഒരു പ്രത്യേകത. ആ സമയത്ത് ആകാശവാണിയിൽ ഒട്ടേറെ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒരു പോപ്പുലാരിറ്റി എൻ്റെ പെന്നെയിമിന് എൻ്റെ തുലികാനാമത്തിന് ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും കിട്ടാനും ഒരു എഴുത്തുകാരൻ്റെ കഥകൾപ്പെടുത്താനും സഹായിച്ചിട്ടുണ്ട് തന്നെ. അപ്പൊ ആകാശവാണി അല്ല നാടക മേഖലയിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ട്. നാടകങ്ങൾ ഇത്തിരി കളിക്കി ഒന്ന് രണ്ട് നാടകങ്ങൾ എഴുതി, ആകാശവാണി നാടകങ്ങൾ എഴുതി. പക്ഷെ ആ നാടകരംഗത്ത് അത്രയും അഭിനയ കഴിവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അത്രയും ഒരു ആവേശത്തോട് കൂടി ഇടപെട്ടില്ല, അല്ലെങ്കിൽ സുമേഷിന്റെ കൂട്ടത്തിലൊക്കെ കൊണ്ടുപോകാം. പക്ഷെ അതിനകത്തുള്ളത് താല്പര്യം മാത്രം പോലല്ല, കഴിവും വേണം. പക്ഷെ നടൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു കഴിവ്
വേണ്ടത്ര ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത് തോന്നുന്നത്. ഇത്രയും നോവലറ്റുകൾ എഴുതിയിടും. ഏറ്റവും നല്ല ഒരു കൃതി, എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല കൃതി ഏതാണെന്നാണ്? എഴുത്ത് ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ എന്ന് പറയുന്നത് ചെന്നിമല എന്ന് പറയുന്ന നോവൽ. ചെന്നിമല എന്ന് പറഞ്ഞാൽ അതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ആ പേര് വരാനുള്ള കാരണം പറയാം, തെയ്യക്കാരൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. കഥയല്ല, ഒരു കാലത്തെ ഫ്യൂഡലിസ്റ്റ് കഥ. എനിക്ക് നന്നായി അറിയാവുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടുകാർ കുറേ ജന്മി ബന്ധങ്ങളൊക്കെയുള്ള ജന്മിത്വമായിട്ട് ഇടപെട്ട ആളുകളായതുകൊണ്ട് ഇവരുടെ കഥകളും എല്ലാം എനിക്ക് കുറേ അറിയുന്നുണ്ട്. സർവോപരി തൊട്ടടുത്ത് ഏഷ്യാട് കുഞ്ഞിരാമൻ്റെ അതിപ്രശസ്തനായ തെയ്യം ഏഷ്യാട് കളിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു ധൈര്യം വന്നത് അക്കഥയിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സംശയങ്ങളൊക്കെ കുഞ്ഞിരാമൻ്റെ ചോദിക്കാം എന്നൊക്കെ ധരിച്ചിട്ടാണ് എഴുതി. സത്യത്തിൽ ചെന്നിമല നല്ല നോവലാന്ന് എന്നെ പറഞ്ഞു. അതുപോലെ കൂട്ടിലെ ചെന്നിമലരുകൾ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കെ പി മോഹനൻ അതിൻ്റെ നിരൂപണം ഇത്. അതിനകത്ത് ഞാൻ പോലും അത്ഭുതപ്പെടുന്ന വെളിച്ചങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഞാൻ തന്മയം ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത്രയും ഒരു കാലം അതിനുണ്ടോ എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി. ദൈവമായിട്ടും മനുഷ്യനായിട്ടും ഒരേ ജന്മത്തിൽ ജീവിക്കേണ്ടി വരുന്നവരാണ് പ്രിയങ്കര. അവർ കുറച്ചു നേരം ദൈവവും അതിനകത്ത് ചില സന്ദർഭങ്ങളിൽ അത് കുറച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരു തെയ്യക്കാരൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് വലിയൊരു തെയ്യക്കാരനായ കണ്ണൻ മുന്നൂറ്റൻ എന്ന് പറയുന്ന ഒരാളുടെ മകൻ പാരമ്പര്യമായി കലയോട് ബഹുമാനവും പ്രതിപത്തിയുള്ള രഘു എന്ന കഥാപാത്രവും അതേ കോളേജിൽ അതേ ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫ്യൂഡലിസ്റ്റിൻ്റെ മകളും. അവൾ ചേരുന്നത് ഈ കല തെയ്യത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടല്ല, മറിച്ച് ഇന്ന് ഒരു ഡോക്ടറേറ്റ് ഏതില്ലെങ്കിലും എന്നൊക്കെ അതിന് പിന്നാലെ അവർ. പക്ഷെ അത് പിന്നീട് വളർന്നു വരുന്ന അവരെ ഒരു ജീവിതവും ഒരു സാധാരണ ഇതിൽ കഴിഞ്ഞൊരു ആത്മബന്ധവും ഒക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അക്കാലത്ത് അത് ഏഷ്യാട് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആൾ ഒരു കാലത്ത് അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഒരു ഫ്യൂഡലിസ്റ്റിന് അയാൾക്ക് വഴങ്ങാത്തൊരു സ്ത്രീയെ ഒരു വീട്ടിൽ നിന്ന് കുടിയാക്കണം, കുടിയാക്കണം. രാത്രി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പം അദ്ദേഹത്തിന് വഴങ്ങിയില്ല. ആ ജന്മിക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് അവരെ കുടിയിറക്കാൻ അയാളുടെ മനസ്സിൽ വരുന്നത്. അയാൾ അതിന് കണ്ട ഉപാധി എന്താന്ന് പറഞ്ഞാൽ ഈ തെയ്യക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് വളരെ രഹസ്യമായിട്ട് പറയാണ് അവിടെ ആൾതാമസം പറ്റില്ല ക്ഷേത്രത്തിൻ്റെ ഇതായതുകൊണ്ട്, അതുകൊണ്ട് സ്ത്രീകളൊന്നും അവിടെ താമസിക്കരുത് എന്ന് ഒന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഇനി പറയണം എന്ന് പറയണം. അപ്പം തെയ്യക്കാരന് ശരിക്കും മനസ്സിലാകണം ഇതിനകത്ത് എന്തോ വിഷയമുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒന്നും എന്നെ ഒന്നും. അപ്പോൾ അയാള് പിന്നെ രാത്രി ഇയാൾ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നു എന്താ മുപ്പായിട്ട് അത് ഇങ്ങനെ ഇവിടെ വന്നിരുന്നു. പക്ഷെ എന്നെ അവർ നല്ല ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു അതുകൊണ്ടാണ്. അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി. ആ ഇതിന് അന്നത്തെ കെട്ടിയാട്ടത്തിന് ഇയാൾ കോല അണിഞ്ഞ് ഇവൾ ഈ സ്ത്രീ ഒരിക്കലും ഇത് അതിനെ പറ്റി അറിയുന്നില്ല. അവര് വൈഭക്തി ബഹുമാനത്തോടെ ഈ തെയ്യത്തെ കൈകൂപ്പി ദൈവത്തിനെ ഭയന്ന് നിൽക്കുക. പക്ഷേ നമ്മുടെ ഫ്യൂഡൽസ് ജന്മി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിചാരം എന്താന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് കൽപ്പിക്കും ഒഴിയുവാൻ പറയും. പക്ഷേ അവിടെ ഈ തെയ്യക്കാരൻ ഒരു ജൂറിയാവാൻ ശരിക്കൊരു ന്യായാധിപനാവാൻ ഇത് ഒരിക്കലും ഒരു തെയ്യക്കാരൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പോലും റോളല്ല ഇതിനകത്തുള്ളത്. ഇത് തികച്ചും മനുഷ്യത്വരഹിതമായ ഒരു നീക്കമാണെന്ന് മനസ്സിലാക്കി അണങ്ങിയേറ്റ വാദ്യങ്ങളുടെ മുറുക്കത്തിൽ തെയ്യക്കാരൻ കൽപ്പിച്ചത് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണീര് കുടിപ്പിച്ചാൽ നിന്നെ ഞാൻ പഠിപ്പിക്കും എന്ന് ഇയാളോട് അവിടെ മുമ്പ് പോയിരുന്നു പോയി പറഞ്ഞു. നിന്നെ ഞാൻ കണ്ണീര് കുടിപ്പിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അയാള് ക്ഷുഭിതനായി തെയ്യക്കോലം കൈക്ക് വെച്ച് ഏറ്റവും മറിവേൻ്റെ ഉള്ളിലാന്ന് വരുന്നത് കഴിക്കാൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഇവിടെ അടുത്ത് പോയി പറഞ്ഞൊരു വാചക നോവലുണ്ട്. നായിൻ്റെ പോലെ നടക്കുകയാണ്. ശരിയായിട്ട് ഇതാണ് ഒരു കഥ. അയാളുടെ മകളാണ് ഇയാളുടെ മകൻ പഠിക്കുന്നു, ഫോക്ലോറിൽ പഠിക്കുന്നു അവിടെ ആ വളർന്നു വരുന്ന ബന്ധത്തിലാണ് ഈ കഥകളൊക്കെ ഇവർ പരസ്പരം കൈമാറുകയും മുന്നൂറ്റം തന്നെ ഇക്കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യാം. അന്നത്തെ ഫ്യൂഡലിസ്റ്റുകളെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണ പിൽക്കാലത്തുണ്ട്. അതൊന്നും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സവർണ ജാതി പേര് കൊണ്ട് മാത്രം അടയാളപ്പെടുത്തുന്ന ഒരു സ്വഭാവം പിന്നീടുണ്ട്. അത് തീർത്തും തെറ്റായിരുന്നു. മുന്നൂറ്റൻ വലിയ നിങ്ങളെ മൊയ്പോത്ത് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അതിനെ പറ്റി അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ തിറ കഴിഞ്ഞ് രാത്രി വരുമ്പോൾ ഈ ഫ്യൂഡലിസ്റ്റിൻ്റെ അകന്ന ബന്ധത്തിലുള്ള സ്ത്രീകൾ രണ്ട് സഹോദരികൾ
ഒരു കാട്ടിൽ ഇങ്ങനെ ഇളകുന്നു. ഒരു ശബ്ദം കേട്ടപ്പോൾ മുന്നൂറ്റിനെ അവിടെ നിർത്തി, മുന്നൂറ്റ ചൂട്ടു കെട്ടിയിട്ടാണ് വരിക. പരിപാടി കഴിഞ്ഞ് ആടെ അവളങ്ങനെ കെട്ടിട്ട് മാറാപ്പൊക്കെ കേട്ട് വന്ന് വരുമ്പോൾ ഈ ആളനക്കം കേട്ടപ്പോൾ മുന്നൂറ്റം പേടിച്ചു. ഇല്ല ഇതെന്താ ഇത് നോക്കും, ഈ ചുട്ടു വെളിച്ചത്തെ സൂക്ഷിച്ചു നോക്കും. ഈ രണ്ട് തമ്പുരാട്ടിമാരും പഴയ വെളിഞ്ചേമ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, വിളി വെളി നമ്മൾ വെളിഞ്ചേമ്പ് അത് കിളച്ചെടുക്കണം. എന്താ ഇത്, എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ ഒന്നുമില്ല ഒന്നും. അപ്പോൾ തെയ്യക്കാരനെന്ത് ചെയ്തു പറഞ്ഞാൽ അവിടുത്തെ സമ്മാനം അവിടെ പ്രതിഫലമായിട്ട് കിട്ടിയ അരിയിൽ നിന്ന് ഒരു തോർത്തം കൊണ്ട് വിരിച്ച് അത് ചെരിഞ്ഞു കൊടുത്തു. വീടിന് സുഗന്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ പിന്നീട് വ്യാഖ്യാനിച്ചെടുത്ത പലതും അങ്ങനെയായിരുന്നു. ഇവർക്ക് ആർക്കും തന്നെ അവരോട് വെറുപ്പുണ്ടായിരുന്നില്ല, അവർക്കാർക്കും തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. അതിൽ ജാതി പേര് കൊണ്ട് മാത്രം അവർ അടയാളപ്പെടുത്തി. ചെന്നിമരന്റെ സന്ദേശം അത് തന്നെയാണ്, കാരണം എന്നാൽ അത് വെറും ഒരു ജാതി പേര് കൊണ്ട് കാര്യമല്ല. കാരണം അവർ ദരിദ്രരിലും ദരിദ്രമായിരുന്നു. വെളിഞ്ചേമ്പ് രാവിലെ കേൾക്കേണ്ട സ്ഥിതിയാണ് ആ കുടുംബത്തിൽ. അതേസമയം അയാളുടെ കുടുംബത്തിൽപ്പെട്ടവർ പലരും ഇയാളെ പോലെ അതിഭയങ്കരമായിട്ട് അത് ആദ്യമായിട്ട് വായിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞ ഡോക്ടർ കെ പി മോഹന. ഡോക്ടർ കെ പി മോഹന ദേശാമിന്റെ ചെറുകാരന്റെ മകനാണ്, ചെറുകാരന്റെ മകനാണ് ഡോക്ടർ കെ പി മോഹൻ. അദ്ദേഹമാണ് വായിച്ചിട്ട് പറഞ്ഞത് പുഷ്പ ഇതൊന്നും ഇവിടെ കൊണ്ട് ഇത് ഇങ്ങനെ നിർത്തരുതായിരുന്നു, ഇനിയും ഇനിയും ഒരുപാട് എഴുതാൻ കഴിയായിരുന്നു ഈ നോവലില്. സാധ്യതകൾ ഒരുപാട് പറഞ്ഞു, പക്ഷെ അത് നേരത്തെ ലാലു പറഞ്ഞവരെയാണ് ഈ അബ്രിഡ്ജഡ് എപ്പോഴും ബ്രീഫ് ആകുന്ന രണ്ടാമത് ശക്തി പിന്നീട് കിട്ടില്ല, അത് കഴിഞ്ഞ് 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 പോകും. എന്താണ് ഒരു പക്ഷെ ഈ നോവല് ഒരു മുഖ്യധാരയിലേക്ക് വരാൻ പരിഗണന വേണ്ടത്ര കിട്ടിയില്ല എന്നുള്ളതിന്റെ സങ്കടം ഈ നോവലിനെ കുറിച്ച് എനിക്കുണ്ട്. ശരിക്കും അതങ്ങനെ പരിഗണിക്കപ്പെടാൻ ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ട് പരിഗണിക്കപ്പെടുത്തിക്കുന്ന ഒരു കഴിവ് എനിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നോ പലപ്പോഴും പലതുണ്ട്. ഈ ഫോക്ലോറിനെ സംബന്ധിച്ച് ആ മേഖലയൊക്കെ കുറച്ചാളുകൾക്ക് മാത്രമുള്ള ഒരു കുത്തക മേഖലയാണെന്നൊരു തോന്നൽ പൊതുവേ ഉണ്ട്. ഇപ്പോഴും ഫോക്ലോർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചാക്കെ അതുള്ളൂ, മറ്റുള്ളവരൊന്നുമല്ല. പക്ഷെ ഞാനതിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് കണ്ണം മുന്നൂറ്റിലാണ് ഫോക്ലോറിന്റെ വൈസ് ചാൻസലർ ആവേണ്ടത് എന്നാണ്. കാരണം കണ്ണം മുന്നൂറ്റിനോളം ഫോക്ലോർ കണ്ടറിഞ്ഞ് ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് കണ്ണം മുന്നിട്ട് ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അന്നും സാധ്യമല്ല എന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് നിറച്ച് ഒരു ബാണ്ടക്കെട്ട് പോലെ ഈ അനുഭവങ്ങളും അവർ ജീവിച്ച ജീവിതങ്ങളും ദൈവവും മനുഷ്യനായിട്ടും ഒരേ ജന്മത്തിൽ ജീവിച്ചതിൻ്റെ ഏറ്റവും സന്തോഷമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം എന്താ കഴിയുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി പ്രഖ്യാപിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ ശക്തി തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ദൈവത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് മനുഷ്യൻ. ദൈവത്തിന്റെ പ്രസക്തി തന്നെ മനുഷ്യന്റെ സാന്നിധ്യവും മനുഷ്യന്റെ ആരാധനയുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളവർ. കാരണം ഈ ഏഷ്യാഡിൽ കുഞ്ഞിറാമൻ എന്ന് പറഞ്ഞ ആളെ പോലെയൊക്കെ അദ്ദേഹം ആക്കിയത് ഏഷ്യാഡിൽ ആദ്യം അവർ പരിപാടി അവരെ സമുദായത്തിൽ തന്നെ വലിയ എതിർപ്പായിരുന്നു. ക്ഷേത്രമുറ്റത്തല്ലാതെ ഇതൊന്നും പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അനുഷ്ഠാന കളികൾ എന്നുള്ള ധാരണ ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ അവർ ചെയ്ത കോൺട്രിബ്യൂഷൻ ചെറുതൊന്നുമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫോക്ലോർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്ക് എല്ലാ സ്ഥലത്തിലും ഉണ്ടെങ്കിലും അതിനൊപ്പം അതിന്റെ വികാരം ഉൾക്കൊള്ളാൻ അതിനൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നോവൽ എഴുതിയപ്പോൾ അത് എഴുതിയ ആള് അതിലൊരു ഘടകമായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു വിഷയം അക്കാര്യത്തിലുള്ളത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികമായും എതിർപ്പുകളൊന്നും എന്റെ കാലത്തൊന്നും ഇല്ലെങ്കിലും പ്രോത്സാഹനം ഏത് തരത്തിലായാലും അക്കാലത്ത് വളരെ കുറച്ചാണ്. ബി സന്ധ്യ അതൊരു വലിയ അനുഭവമാണ്. ഞാൻ എന്റെ ജീവിതത്തിലെ ഇത്ര ഈ മേഖലയിലെ എഴുത്തിന്റെ മേഖലയിലെ ഏറ്റവും ആവേശ സന്തോഷം പകരുന്നൊരു രംഗം. അതായത് ഇവരൊക്കെ തന്നെ ഒരു കഥ പ്രസിദ്ധീകരിക്കുമ്പം ഭയമാണ്, ഒന്നും ഉണ്ടായിട്ടല്ല. പകരം അതൊരു കാറ്റഗറി വേറെയാണ് എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എന്തോ എന്തുകൊണ്ടോ അങ്ങനെയാണത്. പക്ഷെ പിന്നീട് സന്ധ്യാ മേഡത്തിനെ പോലെയുള്ള ബി സന്ധ്യ തുടങ്ങിയുള്ള വലിയ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നേതൃസ്ഥാനത്ത് ഉദ്യോഗത്തിന്റെ തലത്തിൽ വരുമ്പോൾ ഇതൊക്കെ മാറ്റം വരികയും ആർക്കും എഴുത്ത് പ്രോത്സാഹിപ്പിക്കുകയുണ്ട്. എൻ്റെ സർവീസ് കാര്യകാലത്തുള്ള ഞെട്ടിക്കുന്ന അനുഭവം എന്ന് വെച്ചാൽ മണമ്പൂർ രാജബാബുവിന്റെ സർവീസ് എന്നൊരു കവിത എഴുതിയതിന്റെ പേരിൽ നീക്കം ചെയ്ത ഒരു കാലത്താണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. പിന്നീട് അയാൾ അദ്ദേഹത്തിന്റെ റീഇൻസ്റ്റേറ്റ് ചെയ്താണ്. കവിയായ മണമ്പൂർ രാജൻബാബു എം എസ് പിയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ പോലീസിലൊക്കെ എടുത്ത് ലേശം ദുർഘടമായിരുന്നു ഒരു കാലത്തെ. ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിപരീതമായ അനുഭവം എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ശൈലിയിൽ എനിക്കുണ്ടായി. അതായത് ഒ വി വിജയൻ്റെ അച്ഛൻ എം എസ് പിയിലൊരു ഒരു ജമദാറായിരുന്നു. എം എസ് പി എം എസ് പി അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്യാമ്പുണ്ട് എം എസ് പി.
ആ എം എസ് പി ക്യാമ്പിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. തൊട്ടതായ അരിക്കോട് സ്കൂളിലാണ് ഒബി വിജയൻ പഠിച്ചത്. അന്നുണ്ടായിരുന്നൊരു ക്വാർട്ടേഴ്സിലാണ് അവർ താമസിച്ചിരുന്നത്. പിന്നീട് സന്ധ്യ മേഡമൊക്കെ വലിയ ഉദ്യോഗ പിന്നെ തലപ്പത്ത് വന്നപ്പോൾ, ബറ്റാലിയനൊക്കെ തലപ്പത്ത് വന്നപ്പോൾ ഈ ഒബി വിജയൻ താമസിച്ച ആ ക്വാർട്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ സ്മാരകമാക്കാൻ തീരുമാനിച്ചു. മ്യൂസിയം പോലീസിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ വഴിക്കൊന്നും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ചിന്തിക്കുന്നില്ല. അന്ന് എം ജി എസിനെ പോലെയുള്ള വലിയ ഭയങ്കരമാർ, കാരശ്ശേരി മാഷ്, അങ്ങനെ ഒരുപാട് പ്രഗത്ഭന്മാർ ആ സമ്മേളനത്തിൽ അതിൻ്റെ ഇനോഗ്രേഷൻ്റെ. പക്ഷേ ആ ഇനോഗ്രേഷൻ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ലൈബ്രറി അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഈ ലൈബ്രറികളിലേക്ക് ആദ്യത്തെ പുസ്തകങ്ങൾ കൊടുത്തത് ഈ സന്ധ്യ മേഡം എന്നോട് എൻ്റെ അടുത്ത് എൻ്റെ പുസ്തകങ്ങളാണ് ആദ്യമായിട്ട് കൊടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഹ്ലാദകരമായ നിമിഷമായിരുന്നു. എൻ്റെ പുസ്തകങ്ങൾ റിസീവ് ചെയ്തുകൊണ്ടാണ് പിന്നെ അത് അവിടെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. എനിക്ക് കൊടുക്കാൻ ആരോ പറഞ്ഞു, പോലീസാരോ റിക്രൂട്ട്സാരോ പറഞ്ഞ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല. എങ്കിൽ തന്നെയും അത് അന്നാരം ഉണ്ടായിരുന്നു, വലിയൊരു ഫോട്ടോ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. സന്ധ്യ മേഡം അത് ഏറ്റെടുക്കുന്നു, ഏറ്റുവാന്ന് നോക്കാം. പുസ്തക പ്രകാശനങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി തോന്നുന്നില്ലേ? പുസ്തക പ്രകാശനം ചെന്നിമലനാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു. മൂന്നൻ സാർ ഉണ്ടായിരുന്നു, മൂന്നൻ സാർ ഉണ്ടായിരുന്നു, യു എ കാദർ സാറുണ്ടായിരുന്നു പ്രകാശനത്തിന്, പിന്നെ കെ പി രാമനുണ്ണി ഉണ്ടായിരുന്നു, സുനിൽ പി ഇളയുടെ ഉണ്ടായിരുന്നു, ഒരു പ്രഗത്ഭന്മാരെ നിരവേദിയിലുണ്ടായിരുന്നു. അതൊക്കെ സത്യത്തിൽ എനിക്ക് ഒരുപാട് ആവേശം പറഞ്ഞ ഒരു കാര്യമാണ്. മൂന്നേട്ടം എന്ത് പറഞ്ഞു ശരിക്കും പറഞ്ഞാലും? ആ മൂന്ന് സാറെ അതെങ്ങനെ വെച്ചാൽ അത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു. അത് ഒരു ഓപ്പൺ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞ ഇതൊന്നും വിചാരിക്കുന്നു. ഞാൻ ഈ നോവല് പ്രകാശനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ വീട്ടിൽ പോയി, ഞാനും സുനേഷുമാണ്, അതും സുനേഷും ഞാനുമാണ്. അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഉണ്ടോ, അദ്ദേഹം സാഹിത്യ അക്കാദമി സെക്രട്ടറിയാണ്, അപ്പോൾ അതിനൊരു പാർഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ പോകണം, ഞാനൊക്കെ ഡൽഹിയിൽ പോകും, തിരിച്ചു വരാൻ ബുദ്ധി എത്തുമ്പം വരുമെന്നൊന്നും പറയാൻ പറ്റില്ല പുഷ്പ, ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകളുണ്ട് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം എനിക്ക് തോന്നി അദ്ദേഹത്തിന് ഈ നോവലിനെ പറ്റി സംശയം ഉണ്ടാകാം. ക്വാളിറ്റി ഒന്നുമില്ല, ചെറിയൊരു പുസ്തകമൊക്കെ ഞാൻ അവിടെ പോയി ചെയ്യണമെന്നുള്ളത് അത് ഏതൊരാൾക്കും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആ ശങ്ക അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. എനിക്ക് പുസ്തകം ഞാൻ കൊണ്ടുവരുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പ്രകാശം ചെയ്തിട്ടില്ല, എങ്കിൽ തന്നെയും പുസ്തകം ഞാൻ അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു പുഷ്പ ഞാൻ വരും, ദിവസം തീർച്ചപ്പെടുത്തി എന്നെ അറിയിച്ചാൽ മതി. അങ്ങനെ അദ്ദേഹം വന്നു, ഇവിടെ സ്കൂളായിരുന്നു ഫംഗ്ഷൻ ഒക്കെ അറിയും, കാതർക്ക അതൊക്കെയൊക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. അതുപോലെ തന്നെ മറന്നുപോയൊരു കാര്യം, വടകരക്കാരുമായിട്ടുള്ള ബന്ധം എനിക്ക് വലിയ പ്രോത്സാഹനം. വടകരക്കാരുമായിട്ടുള്ള പറഞ്ഞാൽ ഒന്ന് സുവനേഷാണ്, ഒന്ന് രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ ഈ സിതാര എന്ന് പറഞ്ഞിട്ടൊരു ഹോം മാഗസിൻ നടത്തിയിരുന്നു പ്രേംകുമാർ പറമ്പത്ത്. പിന്നെ സിതാര അത് ശരിക്കും പറയുന്നത് അന്ന് എല്ലാവരും ഈ സുധീർ ശൈലുണ്ടായിരുന്നു, അക്കട്ടിൽ അക്ബർ എഴുതും, ഇവരൊക്കെ പിന്നെ ഇന്ദുഗോപൻ എഴുതും, പിന്നെ സുധാരൻ എഴുതും, ഇവരൊക്കെ എഴുതാം. അതും ഒരുപാട് ഘടകമാണ്, കാരണം മാഗസിൻ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു എഡിറ്ററായിട്ട് ഞാൻ തന്നെ എഡിറ്ററായിട്ട് ഒരു കോപ്പിയൊക്കെ ഇറക്കിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ശരി, അതൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒന്ന് സുനേഷ് തന്നെയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ കാലഘട്ടം, ആ സിതാര എന്നുള്ള മാഗസിനൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ അവാർഡ് ഹരിദാസ് ഉണ്ടായിരുന്നു, ഹരിദാസ് അവാർഡുകൾ ആദ്യം കിട്ടിയത് സർഗ സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉള്ളൊരു അവാർഡാണ്. സെക്രട്ടേറിയറ്റ് ദിവസന്മാരുടെ ഒരു അവാർഡ് എനിക്ക് ആദ്യം കിട്ടിയത്. അത് മാനസജാരൻ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരണ്ട്, മാനസപുത്രനെ പോലെ മാനസജാരൻ. ഈ മാനസജാരൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാല് അതും ഈ കൗതുകമുള്ളത് കേൾക്കുന്ന മാനസജാരൻ എന്ന് പറയുന്നത് മാനസപുത്രനൊക്കെ സ്ത്രീ. പൊതുവെ നമ്മൾ പറയാന്ന് വെച്ചാല് സ്ത്രീകൾക്ക് ഭർത്താവ് പിന്നെ സ്ത്രീകളുടെ ജാരബന്ധത്തെ കുറിച്ച് എപ്പോഴും ഭർത്താക്കന്മാരെ ഇങ്ങനെ യാകുലാവും, എങ്ങനെയും ഉണ്ടോ എന്റെ ഭാര്യ ആരെങ്കിലും അങ്ങനെ അതിരി കഴിഞ്ഞു നോക്കുന്നുണ്ടോ. പക്ഷേ ശരിക്ക് ഭർത്താക്കന്മാർക്ക് എങ്ങോട്ട് വേണേം പോവാ, ആരും പറയാം, അത് പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഒരു കാര്യം. ഈ കഥയിൽ എങ്ങനെയാന്ന് പറഞ്ഞാല് ഭാര്യ സംശയിക്കാം ഒരു സ്ത്രീയായിട്ട് ഇയാൾക്ക് ഒരു ബന്ധുണ്ട്, അപ്പൊ ഇയാള് പലിശക്ക് കൊടുക്കുന്ന ഒരു കക്ഷിയാണ്, അവിടെയാണ് അതിന്റെ ഒരു പ്രത്യേകത. പലിശക്ക് കൊടുക്കുമ്പോ ഇയാള് നാളും നക്ഷത്രവും ചോദിക്കും, അതാ ചോദിക്കും ഇയാള്. ഇയാള് ആധാരം വാങ്ങി വെക്കുകയല്ല ചെയ്യാം, ഇയാള് നക്ഷത്രവും നാളും നാളും നക്ഷത്ര ഇതൊക്കെ ജ്യോതിഷ സംബന്ധമായതൊക്കെ അപ്പൊ നക്ഷത്രം ഇത് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഇയാളൊരു അവിടെ കറവയ്ക്ക് വരുന്ന ഇയാളൊരു കറവുകാരനാന്നൊക്കെ അതിൽ പറയുന്നുണ്ട്, കറവയ്ക്ക് വരുന്നൊരു നല്ല ചെറുപ്പക്കാരനായ ഒരാള്. പിന്നെ
ഈ സ്ത്രീക്ക് അയാളെ വലിയ ഇഷ്ടമാണ്. അത് വേറൊരു അപകടകരമായ ഇഷ്ടം, ഒരു ഇഷ്ടം അയാളോട് നല്ലൊരു ആളെന്നുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇവന് ഇത് കൊടുത്തപ്പോൾ ഇവർ ഇവൻ പൈസ വന്നു 5000 rupees വാങ്ങിപ്പോയി. ഒരു പൈസ അന്നേരം നക്ഷത്രം ചോദിച്ചിരുന്നു, ഒക്കെ വാങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അസുഖമായി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഈ പലിശക്കാരൻ എപ്പോഴും പൈസ തിരിച്ചു കിട്ടാൻ എന്താ വഴി എന്നല്ലേ ചിന്തിക്കും. അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ നാളും നക്ഷത്രം വാങ്ങുന്നെന്തിനാന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത മാരിയമ്മൻ കോവിലിൽ ഇവരെ നക്ഷത്രത്തിന് എന്തെങ്കിലും കഴിക്കും, ഇവരെ ആഗ്രഹത്തിന്, ഇവരെ ആരോഗ്യത്തിന് വേണ്ടി. കാരണം കാഞ്ഞുപോയാൽ പൈസ കിട്ടില്ലല്ലോ, പൈസ കിട്ടില്ല. അപ്പൊ അതാണ് മൂപ്പർ നാളോ നക്ഷത്രം വാങ്ങുന്നത് ഒരു ചെട്ടിയാര്. അപ്പൊ ഈ നക്ഷത്രത്തിന്റെ അമ്പലത്തിന്റെ റെസീറ്റ് കാണുകയാണ് ഭാര്യ. മതിയല്ലോ. അപ്പൊ ഇതാരതാണ് നക്ഷത്രം, ഇതാരാ നക്ഷത്രം, ഗാര നക്ഷത്രം, ബഹളം തന്നെ. കാരണം അവര് ധരിക്കുന്നത് അവിടെ ആ തെരുവിലുള്ള ഒരു വേറെ ഒരു പെണ്ണുങ്ങി നടക്കുന്നുണ്ട്, ഇയാളെ പ്രലോഭിപ്പിക്കുന്നുണ്ട്, ഇയാള് ചില ദിവസങ്ങളിൽ പ്രത്യേകമായ വേഷം കെട്ടുന്നുണ്ട് എന്നൊക്കെ ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അവസാനം ചോദിച്ചു, ഈ വിഷമൊക്കെ പറഞ്ഞപ്പോൾ ആരാ ഈ നക്ഷത്രം ആരതാന്ന് വെച്ച് വിളി. ഇയാളത് ഒറ്റ ചിരി ചിരിച്ച്, എൻ്റെ കൊണ്ടാട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇത്ര വിവരക്കെട്ടോളം ആയിപ്പോയല്ലോ. അത് ഇവൻ്റെ നക്ഷത്രം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം. കാരണം ഈ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ ക്ഷേത്രത്തിൽ, ഇയാളെ അസുഖമാക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്ക് ഈ സ്ത്രീന് മാനസചാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ കഥയ്ക്കാണ് എനിക്ക് സർഗ സാഹിത്യ പുരസ്കാരം അവാർഡ് കിട്ടിയിരുന്നത്. നോവല് കഥ എന്നപോലെ തന്നെ കവി കവിതയും മനസ്സിൽ താലോലിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. അപ്പം അതിലൊരു താഴും താക്കോലും എന്നൊരു കവിതാ സമാഹാരമുണ്ട്, അതേക്കുറിച്ച് ഒന്ന് പറയാം. കവിതയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാവ്യസങ്കല്പം എന്ന് പറഞ്ഞാൽ, ഒരു കവിത പൂർണ്ണതയിലെത്തുന്നത് അതിൻ്റെ താളത്തോടു കൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും പുതിയ കവിത പുതു കവിതകൾ എന്ന് പറഞ്ഞ് വരുന്ന കഥകൾക്കൊന്നും ഈ താളം ഉണ്ടാവില്ല. സംഗീതത്തോട് വളരെ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ സംഗീതം കുറച്ചൊക്കെ പഠിച്ചു, അതൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു പശ്ചാത്തലമൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ വലിയ പ്രിയമാണ്. അപ്പോൾ കവിത എഴുതിയാലും അങ്ങനെ ആണ് ഒരു അത് താളത്തിന് പ്രാധാന്യം. പക്ഷെ എല്ലാ കവിതകളും വൃത്തനിബദ്ധമായിട്ടോ അല്ലെങ്കിൽ അതൊന്നും വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവനവർ പറയാനാണ് ഞാൻ അതിൻ്റെ ആമുഖത്തിൽ താഴും താക്കോലും എന്ന പറഞ്ഞ പുസ്തകത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ കറുത്ത ഫലിതങ്ങൾ എന്നാണ് അതിലെ കവിതകളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ കെ പി മോഹനൻ്റെ, അദ്ദേഹം അവതാരി എഴുതിയത്. അപ്പോൾ അതിൽ ഞാൻ കാണുന്നത് ഈ കവിത അതാണ് ശരി ഇതാണ് ശരി എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയും ഇല്ല. ഒരാൾക്കത് ശരി, വായിക്കുന്ന ആൾക്ക് ഏത് ശരിയോ അതാണ് ശരി, വായിക്കുക ആസ്വദിക്കുന്ന കവിത ആസ്വദിക്കുന്ന ആൾക്ക് ഏതാണ് ശരിയായി തോന്നിയത് അതാണ് ശരി. അതുകൊണ്ട് തന്നെ പലതും അങ്ങനെ രണ്ട് തരത്തിലും ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. താളത്തിലും എഴുതിയിട്ടുണ്ട്, പിന്നെ അല്ലാതെ നല്ല സംഗീതമായിട്ട് പാടി ചെന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കവിതകളെയും ചെയ്തിട്ടുണ്ട്. കാരണം സംഗീതമായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പാടുകയും ചെയ്യും, 6 മണിയൊക്കെ ശ്രുതിയൊക്കെ ഇട്ട് ഞാൻ പാടും. കാരണം വെച്ചാൽ അതെൻ്റെ ഒരു അടുത്ത വീട്ടുകാർക്കൊക്കെ അറിയാം, അത് അടുത്ത സംഗീതത്തിൻ്റെ ടൈമാണത്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ചാലിത് കുട്ടിക്കാലം മുതലേ അതൊക്കെ ആയിരിക്കും കളിക്കുന്നത്. സംഗീതം വലിയ പ്രിയമാണ്, എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ധാരാളം സംഗീതക്കാരുടെ. അപ്പൊ താഴും താക്കോലുള്ള ഒരു കവിത, താഴും താക്കോലും എന്ന് പറഞ്ഞൊരു കവിത, ആശിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു. രാപ്പാർക്കാൻ ഒരൊറ്റ മുറി മതിയെന്നും ആകാശമേൽക്കൂര മാത്രം മതിയെന്നും പുറത്ത് കടക്കാനൊരു വാതിൽ മതിയെന്നും അകത്ത് കടക്കാൻ വാതിൽ ഏതും വേണ്ടെന്നും ജാലകങ്ങൾ ദ്വാരങ്ങളായി മതിയെന്നും താഴുണ്ടെങ്കിൽ തന്നെ താക്കോല് വേണ്ടെന്നും അങ്ങനെ അങ്ങനെ ഒരുപാട്. ഒരു വീടെടുക്കുന്ന ഒരാളുടെ സങ്കല്പമാണ്, ആശിച്ചത് ഇങ്ങനെയൊക്കെ, ഇത് ഇങ്ങനെയൊക്കെ മതി എന്നാ ധരിച്ചത്. സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ്, മുറികളുടെ എണ്ണം ഓർത്തു വെക്കാനാവാത്തത്രയും. ആകാശത്തെ തൊട്ടുരുമിയാണ് മേൽക്കൂര, പുറത്തു കടക്കാൻ ഒരു ആനവാതിൽ, പുറത്തു കടക്കാൻ വാതിലുകൾ എത്രയെന്നറിയില്ല. വാതിലുകളിലെല്ലാം മിന്നുന്ന മണിച്ചിത്ര താഴുകൾ, വാതിലുകളില്ലാത്തിടങ്ങളിലെല്ലാം ജാലക പുറമ്പോക്കുകൾ, ജാലകങ്ങളിലെല്ലാം സപ്തവർണ ശ്രീചക്രങ്ങൾ, ചക്രങ്ങൾക്കുള്ളിലെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ പോലെ ദ്വാരങ്ങൾ, ഇന്ദ്രിയദ്വാരങ്ങളിൽ എവിടെയും സ്വർണത്തിൻ കമ്മലുകൾ, കമ്മലുകളിലെല്ലാം വൈഡൂര്യമിഠായികൾ. എല്ലാം പണിയിച്ചത് ഞാൻ തന്നെയാണ്, എല്ലാം അണിയിച്ചതും ഞാൻ തന്നെയാണ്. വാതിലുകൾക്ക് താങ്ങാനാവാത്ത കുറേ താഴുകളും താഴിന് സഹിക്കാനാവാത്ത കുറേ താക്കോലുകളും പണിയിച്ചത് ആരാണെന്ന് മാത്രം എനിക്കറിയില്ല. അത് ബാങ്കേര. അത് ബാങ്കേര.
ഇഷ്ടംപോലെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ആദ്യമായി കിട്ടുന്ന ആ സമ്മാനത്തിന്റെ ഒരു ഒരു സുഖം എന്തായിരുന്നു? ആദ്യം എനിക്ക് ഒരു കഥ എഴുതിയതിന് എനിക്ക് കേരള എൻ ജി ഒന് ആണ് എനിക്ക് ഒരു അവർ നടത്തിയൊരു മത്സരത്തിൽ ഒന്നാം സമ്മാനാർഹമാനായ ഒരു കഥയാണ് എനിക്ക് ആദ്യമായി എനിക്ക് സമ്മാനിതനായത്. അതെനിക്ക് തരേണ്ടത് വടകരയിലെ ഒരു വലിയ ഫംഗ്ഷനിൽ വെച്ചായിരുന്നു. അത് തരേണ്ടിയിരുന്നത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ചന്ദ്രസേന സാറായിരുന്നു. പക്ഷേ വളരെ ആദർശ്യമായി അദ്ദേഹത്തിന് എവിടെയോ പോകാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചു. ആ സമ്മാനം എനിക്ക് തന്നത് എം കെ കേളുവേട്ടനായിരുന്നു. അടുത്തേക്ക് ആ കൈ പിടിച്ചത് എനിക്ക് ആ സ്പർശം ഞാൻ ഇപ്പോഴും അനുഭവിച്ചറിയാം. കാരണം എനിക്ക് ചന്ദ്രശേഖര സാറിന് ബഹുമാനിതനായ മന്ത്രി, പക്ഷെ അതിനേക്കാളേറെ ഇത് കിട്ടേണ്ടിയിരുന്നത് ഇദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്. കാരണം അത്രയും ത്യാഗിയായ ഒരു മനുഷ്യനിൽ നിന്ന് സ്വീകരിച്ചതിന് എല്ലാ ഐശ്വര്യങ്ങളും ഇന്നും എന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു എഴുത്തിന്റെ മേഖലയിൽ. എഴുത്തിനോട് അഭികാമ്യമുള്ള ആൾ ഒരിക്കലും എഴുത്ത് നിർത്തില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ എന്താണ് നടന്നുകൊള്ളുന്ന കൃതി? ഒടുവിൽ ഞാൻ എഴുതിയ ഒരു നോവലിനെ പറ്റി ഞാൻ പരാമർശിക്കാം. നല്ല കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ കുറച്ചുകൂടെ വലിയൊരു പുസ്തകം എന്ന രൂപത്തിൽ തന്നെ വരാനിരിക്കുന്നൊരു പുസ്തകമാണ്. കലിയൻ എന്നാണ് അതിൻ്റെ പേര്. അതും ഈ നേരത്തെ പറഞ്ഞ പോലെ എന്നി വല്ലതു പോലെ തന്നെ പ്രസക്തമാക്കി. ഈ കലിയൻ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ നാട്ടിൽ പചക്കയായി മാങ്ങയായി കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ. അതിന് ജാതിയോ മതവും ഇല്ല. കലിയൻ എന്ന സങ്കല്പത്തെ എല്ലാവരും, ആരെയും കലിയൻ എതിർപ്പില്ല. അപ്പം അങ്ങനെ ഒരു കാലം വീണ്ടും വരും എന്ന പ്രതീക്ഷയിൽ നിന്നുണ്ടായ നോവല. ഒരു നാടിൻ്റെ ബുദ്ധിമുട്ടുകളും ഈ വംശീയ ചിന്തകളും ജാതീയ ചിന്തകളും തർക്കങ്ങളും അതിനകത്ത് മരവിച്ചു പോകുന്നൊരു ചെറിയ ഗ്രാമത്തിൽ, മലബാറിൻ്റെ ഒരു ഗ്രാമമാണ് അതിൽ അടയാളപ്പെടുത്തിയത്. ആ ഗ്രാമത്തിൽ സംഭവിക്കുന്ന കഥകളും അവസാനം ഒരു കലിയൻ്റെ കൂക്കി കലിയാ കലിയാ ചക്കയും മാങ്ങയും കൊണ്ടിട്ടൂടോ കൂ എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അന്നത്തെ കുട്ടികൾ ചൂട്ടൊക്കെ കെട്ടി വീടിൻ്റെ മുമ്പ് കലിയന് നേദിക്കും, പുഴുക്ക് കൊടുക്കും, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അത്രയും ആ സങ്കല്പത്തെയാണ്. സത്യത്തിൽ കലിയന് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സങ്കുചിതത്വങ്ങളെയും അകറ്റി നിർത്തുക, നമ്മുടെ എല്ലാ നല്ല ബോധങ്ങളെയും ഉണർത്തിയെടുക്കുക, ആ സന്ദേശമാണ് കലിയൻ്റെ ഉദ്ദേശം. കലിയൻ്റെ ആ സങ്കല്പം അങ്ങനെ വളർന്നു വന്നതാണ്. അതൊക്കെ പോയി പോയതാണ് കലിയൻ്റെ അതൊക്കെ ആചാരങ്ങളൊക്കെ പോയി പോയതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ചിത്രവാസനകൾക്ക് കാരണം എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതിനിടയിൽ പറയാനുള്ളത്, ഒരു നോവൽ വയനാട് കേന്ദ്രീകരിച്ചൊരു നോവൽ എഴുതി, അത് ഒരു കുരങ്ങനെ മുഖ്യ കഥാപാത്രമാക്കിയിട്ടാണ്. തിര്യക്കുകളെ എന്നോട് പലപ്പോഴും നിരൂപകന്മാർ, ചില നല്ല സ്നേഹസമ്പന്നരായ നിരൂപകന്മാർ പറഞ്ഞൊരു കാര്യം, തിര്യക്കുകളെ മുണ്ടാപ്രാണികളെ കഥാപാത്രമാക്കിയിട്ട് ഒട്ടനവധി കഥയിൽ, അതായത് കിളികുലക്കോട്ടയിലെ സായിപ്പ് പക്ഷികൾ എന്ന് പറഞ്ഞാൽ പക്ഷികുലങ്ങളിലെ തർക്കങ്ങളും പക്ഷികുലങ്ങളിലെ അധിനിവേശങ്ങളും പറയുന്നൊരു കഥയാണ്, ബാലസാഹിത്യമാണ്. അതിനവസാനം വരുമ്പോഴാണ് കുട്ടികളിൽ ഈ അധിനിവേശത്തെ ചെറുക്കേണ്ട കാര്യങ്ങളും നമ്മളറിയാതെ വന്നു ചേരുന്ന, അതായത് പക്ഷികൾ കൊണ്ടുവന്ന് ഭക്ഷണത്തോടൊപ്പം എവിടുന്നോ കടത്തിക്കൊണ്ടുവന്ന വിത്തുകൾ നമ്മുടെ നാട്ടിലാകെ കാടായിട്ട് മാറിയിട്ട് നമ്മുടെ എല്ലാ ഫലവൃക്ഷങ്ങളെയും മൂടിപ്പോന്ന് അധിനിവേശ തന്ത്രങ്ങളിലൊന്നാണ് അതെന്നാണ് ആ നോവൽ അടയാളപ്പെടുത്തുന്നത്. അത് പുതിയ തലമുറയ്ക്ക് ഉള്ളൊരു ഒരു വലിയ സന്ദേശമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നല്ല രീതിയിൽ വിറ്റ് പോവുകയും നന്നായി സ്വീകരിക്കപ്പെടുകയും ചെയ്തൊരു പുസ്തകമാണ്. ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എഴുതിയതൊക്കെ ഇങ്ങനെ വീണ്ടും സ്പർശിക്കാനും താല്പര്യമുള്ളവരെ മുമ്പിൽ അതൊക്കെ തുറന്നു പറയാനും സാധിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമാണ്. അതിന് വേദിയൊരുക്കിയ ഈ ടീമിനോട് എനിക്കുള്ള നന്ദി പറഞ്ഞാലറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാൻ മെഷീനറി ഇല്ലാത്തൊരു കാലത്ത് എഴുതി തുടങ്ങിയതുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പണ്ട് പണ്ടുകൂടെ വേണ്ടത്ര ഈ കൃതികളൊന്നും തന്നെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർക്കുണ്ട്. അത് പലരും പല സ്വകാര്യ സംഭാഷണങ്ങളും പറയാറുണ്ടെങ്കിലും ഇനിയെങ്കിലും ഈ പുസ്തകങ്ങളൊക്കെ ചേഞ്ഞു പിടിച്ച് പല ലൈബ്രറികളിലും ഈ പുസ്തകം ഉണ്ടാവും. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ജെന്നിമലൊക്കെ ലൈബ്രറി കൗൺസിലിൻ്റെ മേളയിലൊക്കെ ധാരാളം വിറ്റുപോയ പുസ്തകമാണ്. ആ പുസ്തകം ഒന്നും കോപ്പിയില്ല, അതൊക്കെ ഔട്ട് ഓഫ് പ്രിൻ്റാണ്. കാരണം ജെന്നിമലൊക്കെ അത് അന്ന് തന്നെ അവർ തന്നെ എം കെ മുനീർ സാറിൻ്റെ ആണ് ജോലിയൊക്കെ, അവർക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളായിരുന്നു. വീണ്ടും അത് പ്രതികരണമെന്നൊക്കെ പറഞ്ഞു വെച്ചു. ആദി കവിക്ക് ഒരു നിഷാദന മാത്രമേ അഭിസംബോധന ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. എന്നാൽ പുതിയ കാലത്തിൻ്റെ കവിക്ക് എണ്ണമറ്റ നിഷാദരയാണ് അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത്. അക്കൂട്ടത്തിലുള്ള ഒരു കവിത ഞാൻ സഹൃദയ സമക്ഷം അവതരിപ്പിക്കാം. നിറപകലന്തിയായി മാറും വരെ എൻ്റെ ഈ വാകക്കൊമ്പിലിരുന്നു പാടിത്തളർന്നു മയങ്ങിയോൾ
ഇന്നിതാ കുഞ്ഞിളം കൊക്കിൽ ചോരകിനിഞ്ഞും കാലുകൾ മരവിച്ചും മണ്ണിൻ്റെ മാറിൽ വെറും പാവപോൽ കിടക്കുന്നു. എന്തെല്ലാം അതിശയഗാനങ്ങൾ പാടാനിവൾ സ്വന്തം നെഞ്ചിലെ മണിവീണ കമ്പികൾ ശ്രുതി ചേർത്തു. എന്തെല്ലാം കനവുകൾ നെയ്തു നെയ്തെടുത്തവൾ നെഞ്ചകത്തിൽ വിശ്വസ്നേഹത്തിൻ തേൻകുടം സൂക്ഷിച്ചവൾ. അങ്ങൊരു സൂര്യൻ മീനക്കളം വിട്ടു മേടത്തിൽ പോകുന്നതും കുന്നിൻ്റെ നെറുകയിലാരോ പൊൻകുടം കണിവെച്ചതും കൊന്നപ്പൂമുട്ടിൽ പൗർണമി മഞ്ഞളരച്ചു ചാലിച്ചതും പുഴയോളത്താളം ചേർത്ത് കാറ്റൊരു വിഷുപ്പാട്ടിനീണം ചേർത്തതും അങ്ങനെ മുഗ്ധമാം പാട്ടുകൾ എത്രയോ പാടിത്തീർത്തവൾ തൻ കുഞ്ഞുമേനിയിലെങ്ങനെ ഇത്ര വേഗം മരണം കൊടിനാട്ടി. ഇങ്ങനൊരു സാഹിത്യകാരനെ നമ്മൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ഇപ്പോൾ ഇനിയും ഇനിയും കവിതകളും സാഹിത്യങ്ങളും നോവലുകളും ഒക്കെ കൃതികളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിലൂടെ സമാപിക്കുന്നു.